ഹലോ, അപ്പൊ എന്താ സ്പെഷ്യൽ? ഇന്നത്തെ വീഡിയോ നമ്മുടെ മത്തങ്ങ കൊണ്ടുള്ള സൂപ്പർ ഷേക്ക് ആണ്. എല്ലാരും കണ്ടു നോക്കണേ. നമ്മൾ എടുക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3 പോർഷൻ വരുന്ന രീതിയിലുള്ള മത്തനാണ് കേട്ടോ എടുക്കുന്നത്. കണ്ടോ, ഇതേ കണക്കുള്ള മത്തനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് 3 തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് അകത്ത് ആ ഒരു സംഭവം ഇല്ലേ, അതൊക്കെ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. മത്തങ്ങയുടെ സൈഡൊക്കെ എന്താ പറയുക, ചീത്തയായതാണെങ്കിൽ ആ മത്തൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നല്ല മത്തൻ നോക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു കുരുവും അതിൻ്റെ ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്ത് അതിനെ ഒന്ന് കഴുകണം. കഴുകിയതിന് ശേഷം പിന്നീട് നമുക്ക് അതിൻ്റെ തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 2-3 ട്രിപ്പ് നമ്മളിത് വാഷ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ മറക്കണ്ട, ഞങ്ങൾ എന്നും ഷോർട്സും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മളിവിടെ വാഷ് ചെയ്തെടുത്തില്ലേ, ഇത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ മത്തൻ കിടക്കുന്ന രീതിയിൽ, അതായത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 8 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ മത്തനകത്തേക്ക് ഈ പഞ്ചസാര പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ മത്തൻ നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ മാറ്റി നമുക്ക് ഈ മത്തനെ ഒന്ന് തണുപ്പിക്കണം. തണുത്തെടുത്തതിന് ശേഷം നമുക്കിതൊരു ജാറിലേക്കിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അത് നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം നമ്മുടെ കട്ടിപ്പാലില്ലേ, കട്ടിപ്പാല് ഇതിലേക്കിട്ട് അതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മുടെ പാല് നല്ല കട്ടിയായിട്ടിരുന്ന ഇതുപോലെ ഒന്ന് നല്ലതുപോലെ തട്ടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് കട്ടയായിട്ടും ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി അതിൻ്റെ കട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിയത്തില്ലേ, ആ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ബ്ലെൻഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. മറ്റുള്ള ഫ്ലേവറുള്ള ഐസ്ക്രീം ഒന്നും തന്നെ ഇതിനകത്ത് ചേർക്കത്തില്ല. എന്നിട്ട് ഐസ്ക്രീം ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 2 ചതച്ച ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ.
നമുക്കിതിന് ഗാർണിഷിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് ഈ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അച്ചു, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നതാണ്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മള് വിചാരിച്ചത് മത്തങ്ങയുടെ ആ ഒരു രുചി വരുമെന്നാണ്. പക്ഷേ അടിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബദാം ഷേക്ക് ഇല്ലേ, അതിന്റെ സെയിം ടേസ്റ്റ് ആയിരുന്നു. ഒരു മണമോ കാര്യങ്ങളോ ഒന്നും വന്നില്ല കേട്ടോ. ഈ ഒരു റെസിപ്പി ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത് ഷെഫ് ശ്രീകുമാറിനാണ് കേട്ടോ. അപ്പം ശ്രീകുമാറിന് താങ്ക് യു. അപ്പൊ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് അറിയിക്കാനും മറക്കല്ലോട്ടോ. അപ്പൊ ബൈ, താങ്ക് യു. താങ്ക് യു.